ഒടുവിൽ കള്ളൻ കപ്പലിൽ തന്നെ. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ എ കെ ജി സെന്റർ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തന്നെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. യൂത്ത് കോൺഗ്രസ് ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് ജിതിനാണ് ഇപ്പോൾ പിടിയിലായത്. ഇയാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. തിരുവനന്തപുരം മൺവിള സ്വദേശിയാണ് ജിതിൻ. ഇയാളാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. എ കെ ജി സെന്റർ ആക്രമണം നടന്ന 2 മാസത്തിന് ശേഷമാണ് കേസിൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പോലീസ് പ്രതിയെ പിടികൂടിയത്. June 30 രാത്രിയാണ് സ്കൂട്ടറിലെത്തിയ അക്രമി എ കെ ജി സെന്ററിൽ സ്ഫോടക വസ്തു എറിഞ്ഞത്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നേതാക്കൾ എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നതും. ആക്രമണം നടത്തിയത് കോൺഗ്രസ് ആണെന്ന് സിപിഐഎം അന്നേ ആരോപിച്ചിരുന്നു. എന്നാൽ അത് തള്ളുകയാണ് കോൺഗ്രസ് ചെയ്തത്. എ കെ ജി സെന്റർ ആക്രമണക്കേസിൽ തെളിവായത് പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ്റെ കാറും ടീഷർട്ടും ഷൂസുമാണ്. ആക്രമണ ദൃശ്യങ്ങളിലെ കാർ മൺവിള സ്വദേശി ജിതിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. കസ്റ്റഡിയിലെടുത്ത ജിതിനെ ജവഹർനഗറിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് രാവിലെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ July 30 അർദ്ധരാത്രിയിലാണ് എ കെ ജി സെന്ററിന് നേരെ ആക്രമണമുണ്ടായത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരുന്നു. അതിനാണിപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ്റിപ്ര മേനകുളം കഴക്കൂട്ടം ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. എന്തായാലും സംഭവത്തിന് ജിതിൻ്റെ പേര് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എ കെ ജി സെന്റർ ആക്രമണ കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഇതിനോടകം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു. എന്തായാലും ഇത്രയും നാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കിട്ടിയോ കിട്ടിയോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇടത് നേതാക്കളെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ട്രോളുകൾക്കെല്ലാം മറുപടി എന്നോണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഈ ഒരു അറസ്റ്റ് വിരൽ ചൂണ്ടുന്നത്.